പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം 24 തീയതി പ്രാരംഭസഭയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം. കാൽവരിയിലെ കുരിശിൽ ലോകപാപ പരിഹാരാർത്ഥം യേശു ജീവൻ ഹോമിച്ചു. ആദത്തെ നിദ്രയിലാഴ്ത്തി അദ്ദേഹത്തിൻ്റെ വാരിയലിൽ നിന്നും ഹവ്വയെ ദൈവം രൂപപ്പെടുത്തിയതുപോലെ രണ്ടാമത്തെ ആദമായ മിശിഹായുടെ മരണനിദ്രയിൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും സഭ ജന്മമെടുത്തു. ആദ്യത്തെ സഭാംഗങ്ങളിൽ പരിശുദ്ധ കന്യകയും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ മഗ്ദലേന മറിയവും ചില ഭക്ത സ്ത്രീകളും മാത്രമേ അവിടെ സന്നിഹിതരായിരുന്നുള്ളൂ. ഈശോയുടെ മരണത്തിന് ശേഷം അപ്പോസ്തോലന്മാർക്കും മറ്റ് ക്രിസ്തുവിൻ്റെ അനുഗാമികൾക്കും പ്രത്യാശയും ധൈര്യവും നൽകിയത് പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യമായിരുന്നു. അവർ ഒരർത്ഥത്തിൽ നിരാശരും നിരാലംബരുമായിരുന്നു. നല്ല ഇടയനായ മിശിഹായുടെ പീഡാനുഭവ വേളയിൽ തന്നെ അപ്പോസ്തോലന്മാരും അവിടുത്തെ അനുഗാമികളും ഭയചകിതരായി പലായനം ചെയ്തു. എന്നാൽ പരിശുദ്ധ കന്യക അവരെ ധൈര്യപ്പെടുത്തി. തൻ്റെ കുമാരനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പുനരുത്ഥാന ശേഷം ഈശോ ആദ്യമായി പരിശുദ്ധ കന്യകയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകണം. സന്താപക്കടലിൽ ആ അമ്മ മുങ്ങിക്കുളിച്ചത് അവിടുത്തേക്കറിയാം. അതിനാൽ ദിവ്യമാതാവിനെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. തൻ്റെ അരുമ മകൻ പുനരുത്ഥാനം ചെയ്തപ്പോൾ മാതാവ് അനുഭവിച്ച ആനന്ദം അവർണ്ണനീയമാണ്. ഈശോയുടെ സ്വർഗാരോഹണ അവസരത്തിലും മറ്റു പല സന്ദർഭങ്ങളിലും മേരിയും സന്നിഹിതയായിരുന്നിരിക്കണം. സ്വർഗാരോഹണ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെ അപ്പോസ്തോലന്മാരും മറ്റുള്ളവരും പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ നിരതരായി ചെലവഴിച്ചു. 10 ദിവസം പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു. 2 പ്രാവശ്യം പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച അപ്പോസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ തിരുസഭയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. അതുപോലെ ഓരോ ക്രിസ്തീയ ആത്മാവിൻ്റെയും ആധ്യാത്മിക ജനനത്തിലും പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകയും സംയുക്തമായി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോസ്തോലിക സഭ കിരാതമായ മർദ്ദനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃപരിലാളന സഭയ്ക്ക് താങ്ങും തണലുമായി വർത്തിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലും വിപത്തുകളിലും ദിവ്യജനനി നമ്മെ സഹായിക്കുമെന്ന പ്രത്യാശ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 2 വത്തിക്കാൻ സുനകദോസിന് ശേഷം തിരുസഭയിൽ വിശ്വാസ തകർച്ച ഉളവായിട്ടുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തിയിലുണ്ടായ ക്ഷയമാണ്. മരിയ ഭക്തിയിലുള്ള മാന്ദ്യം വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മരിയ ഭക്തിയിലുള്ള നവോത്ഥാനത്തിലൂടെയാണ് തിരുസഭയിൽ വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സംഭവം 13 നൂറ്റാണ്ടിൽ ആൽബിജൻസിയൻ പാഷണ്ഡത പാശ്ചാത്യ സഭയെ ഭീഷണിപ്പെടുത്തിയിരുന്ന അവസരത്തിൽ വിശുദ്ധ ഡൊമിനിക് ജവമാന ഭക്തിയിലൂടെ പാഷണ്ഡതയെ പരാജയപ്പെടുത്തി. പിന്നീട് മുറന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള സമരങ്ങളിലും ജപമാല ഭക്തിയിലൂടെ ക്രിസ്തീയ സഭ വിജയം വരിച്ചതായി കാണാം. 1716 കാർലോസ് 6 വിയന്നായുടെ കോട്ടവാതിലിൽ വെച്ച് തുർക്കികളെ നിശേഷം പരാജയപ്പെടുത്തി. 1847 കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യന്മാരായ മാർക്സും എംഗൽസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. ഇക്കാലയളവിൽ ഡാർവിൻ്റെ പരിണാമവാദ സിദ്ധാന്തത്തിനും വലിയ പ്രചാരമാണ് ലഭിച്ചത്. ഇപ്രകാരം ലൗകിക സുഖം തേടി പോകുന്ന ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ കന്യക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. ആർണോൾഡ് ടോയിൻ ബി എന്ന വിശ്രുത അക്കത്തോലിക്ക ചരിത്രകാരൻ പ്രസ്താവിച്ചിരിക്കുന്നതുപോലെ ആധുനിക സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ പരിശുദ്ധ കന്യക ഒരു വലിയ ശക്തിയാണ്. ആ മാനവ സംസ്കാരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് ദിവ്യജനനിയുടെ സഹായം ആവശ്യമാണ്. പ്രാർത്ഥന. മരിയാമ്പികെ, അവിടുന്ന് പ്രാരംഭസഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു. എന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളും സഭാമാതാവിനെ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ. പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. നാഥേ, പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാസന്താനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സംപ്രീതിജനകമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
എത്രയെന്തേയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ച ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യവ്രതക്കാരുടെ രജ്ഞേകനികെ ദയുള്ള മാതാവേ, ഈ വിശ്വസ്തി ശരണപ്പെട്ട് അങ്ങേ തൃപാദ്യങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്താൽ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. അമ്മേം. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാഗ്രഹയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, നിനക്ക് സ്തുതി. കർത്താവേ, സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, സംരംഭമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് പരീക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാഗ്രഹത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞവരമേ, നിനക്ക് സ്തുതി. കർത്താവേ, കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമരമേ, തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് പ്രതീക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. പരിശുദ്ധ ദേവ മാതാവിന്റെ ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ, നിസ്സിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, നിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, നിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റൂഹാദ് കുദാശ തമ്പുരാനെ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവകുമാരന്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, മിശിഹായുടെ മാതാവേ, ദൈവ
ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, എത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, കളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സദുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, വല്ലഭമുള്ള കന്യകേ, കനിവുള്ള കന്യകേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, നീതിയുടെ ദർപ്പണമേ, ബോധനാണത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ആത്മജ്ഞാന പൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ദാവീദിന്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, വാഗ്ദാനത്തിന്റെ പെട്ടകമേ, സ്വർണാലയമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മലാഖമാരുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദനീയന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചമ്രാട്ടിൻ കുട്ടിയായിരിക്കുന്നു ഈശോ തമ്പുരാനെ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചമ്രാട്ടിൻ കുട്ടിയായിരിക്കുന്നു ഈശോ തമ്പുരാനെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദേവചമ്രാട്ടിൻ കുട്ടിയായിരിക്കുന്നു ഈശോ തമ്പുരാനെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മയും സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പക്കൽ നേടിയേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ തിരുവുദരത്തിന്റെ അനുഗ്രഹിത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും മാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ. ആമേം. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും റൂഹാവകാശിയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച്
ഞങ്ങൾക്ക് നീ തന്നിരലേണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറയമേ, നിൻ സ്തുതി കർത്താവേ, അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ബലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അമ്മയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, കൊറോണ ബാധിതർക്കും കൊറോണ ബാധിത പ്രദേശങ്ങൾക്കും ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. സുഹൃത്ത് ജപം. ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവ്വം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.